ഹലോ, നമസ്കാരം. ഞാൻ ശ്രീദേവി. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലോങ് ഡ്രൈവ് ട്രിപ്പിന് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം, അങ്ങനെയുള്ള എൻ്റെ ഒരു ചെറിയ ടിപ്പ്, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചെറിയ ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ടിപ്സിലോട്ട് പോവാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ് കേട്ടോ. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തലേന്ന് വൈകുന്നേരം മുതലാണെന്നാണ് പറയുക. അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസം ട്രിപ്പിന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കണം, അല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനിവിടെയും അതുപോലെ തന്നെ ഒരു ഡയറിയിൽ എഴുതിയിടുകയാണ് ആദ്യത്തെ കാര്യം ചെയ്തത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്നത്തേക്ക് ചെയ്ത് തീർക്കാനുള്ള പണി, അല്ലെങ്കിൽ നാളത്തെ ട്രിപ്പിന് പോകുന്നതിന് മുന്നേ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീടുള്ള ഫുൾ ഫോക്കസ് നമുക്ക് നാളത്തെ ട്രിപ്പിന് വേണ്ടി കൊടുക്കാം. അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള ഇന്നത്തെ പണി ഉണ്ടായിരുന്നത് നമുക്ക് രാത്രിയിലത്തേക്കുള്ള ഡിന്നർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു പൊട്ടച്ചക്കറിയും അതുപോലെ തന്നെ ചപ്പാത്തി മൂന്നും റെഡിയാക്കി വെച്ചു. അതല്ല, ആ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഇനിയിപ്പോൾ കുട്ടികൾ പെട്ടെന്ന് വെച്ചിക്കണോ എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഡിന്നർ റെഡിയാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അതിനുവേണ്ടി ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അയ്യോ ഡിന്നർ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഈ പണി അങ്ങ് ചെയ്ത് തീർത്താൽ പിന്നെ നമുക്ക് പുതിയ നമ്മുടെ നാളത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. ആദ്യം കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യ കാര്യമാണ് കുട്ടികളുടെ കാര്യങ്ങൾ. അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാവും അല്ലേ, അതൊക്കെ ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ അവർ തന്നെ തന്നെ ചെയ്യും, എന്നാൽ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്ത് തീർക്കുക. നെയിൽ പോളിഷസ് ഇട്ട് കൊടുക്കാനായിക്കോട്ടെ, നെയിൽസ് കട്ട് ചെയ്യാനായിക്കോട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ പലവരും ടീനേജിലേക്കുള്ള കുട്ടികൾ വേറെ കുറേ കാര്യങ്ങളുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡുങ്കുടും ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവളുടെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യം വരാറില്ല, എന്നാൽ സച്ചിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് നെയിൽ പോളിഷസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അവളെ ഒന്ന് സെറ്റാക്കിയിട്ടോ നാളത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട്. അവരും ഒന്ന് ഒരുങ്ങിക്കെട്ടിയൊക്കെ വരണ്ടേ, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മളെ തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നാളത്തെ ട്രിപ്പിന് വേണ്ടി ഇന്ന് എന്തെങ്കിലും ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അതെല്ലാം നമ്മളൊരു ലിസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ, മാക്സിമം തലേന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തലേന്ന് തന്നെ ചെയ്ത് തീർക്കുവാണെങ്കിൽ നമുക്ക് നാളെ പിറ്റേ ദിവസം നല്ല സുഖമായിട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും. ഒരുപാട് നേരത്തെ എഴുന്നേറ്റാലും നമുക്ക് ഉറക്കം കൂടി മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതും കൂടി ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നാളെ പോകുമ്പോൾ ഞാൻ മെയിനായിട്ട് എനിക്കും സനുവിനും കൂടി വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ സ്വീറ്റ് കോൺ സലാഡ് പോലെ പ്രിപ്പയർ ചെയ്യായിരുന്നു. അത് നമുക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാമെന്നുള്ള രീതിയിലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കണമല്ലോ, നമ്മൾ ഒരു ലോങ് ഡേ ട്രിപ്പ് പോകുന്ന സമയത്ത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഹെൽത്ത് വൈസും അതത്ര നല്ലതല്ല. അപ്പോൾ അത് പറഞ്ഞാൽ എക്സ്പെൻസീവും അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്നതെല്ലാം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ലഞ്ച് പ്രിപ്പയർ ചെയ്തത്. അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചു. കാറിൽ പോകുമ്പോൾ പിള്ളേർക്ക് വിശക്കുന്ന സ്വഭാവങ്ങളൊക്കെ കൂടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ രണ്ട് പേരുടെ ബോട്ടിലിൽ വെള്ളം നിറച്ച് വെച്ചു. അതുപോലെ നമുക്കും ഒരു ബോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ലെമണേഡ്. അതുകൂടാതെ കുറച്ച് സ്നാക്സ്, അവർക്ക് വിശക്കണമെന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ സ്നാക്സായിട്ട് നമുക്കിപ്പോൾ തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സ്നാക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു വൈബ്സും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള മെയിൻ കാര്യമാണ് നമ്മൾ അടുത്ത ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ എടുത്ത് വെക്കുക എന്നുള്ളത്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഇനി ഏത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ അത് ഫിറ്റാവോ, അല്ലെങ്കിൽ ഇത് നമുക്ക് മാച്ചാവോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി നോക്കി നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ കുറേ ടൈം നമുക്ക് വേസ്റ്റാവും. അപ്പോൾ തലേന്ന് തന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും, നമ്മുടെ സമയം ലാഭമാണ്. എന്തെങ്കിലും ഫിറ്റാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ആക്സസറീസ്, ഇപ്പോൾ വളയാണെങ്കിലോ മാലയാണെങ്കിലോ കമ്മലാണെങ്കിലോ എല്ലാം ഒന്ന് എടുത്ത് വെക്കുവാണെങ്കിൽ അത് അടുത്ത ദിവസത്തേക്ക് നമുക്ക് കുറച്ച് എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ. ഡിഗ്രി സണ്ണിയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ പിള്ളേരുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കമ്മലും കാര്യങ്ങളും കൂടി ഒന്ന് എടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സ്, പിള്ളേരുടെ ഡ്രസ്സ് മാത്രമല്ല നമുക്ക് ഇടാനുള്ള ഡ്രസ്സും കൂടി ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അതിന് വേണ്ടി ടൈം കളയേണ്ടി വരുമല്ലോ. അപ്പോൾ എനിക്ക് ഞാനിവിടെ ജംപ്സ്യൂട്ട് രണ്ടെണ്ണം അങ്ങനെ നോക്കിയിട്ട് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് ലാസ്റ്റ് ഇതാ ഇതിനകത്തൊന്ന് ഫിക്സ് ആക്കി കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ലൊരു ഉറക്കം കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ കുട്ടികളെ വേഗം ഉറക്കാൻ കയറ്റി കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും നല്ല ഉറക്കം കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നേരത്തെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് പിറ്റേ ദിവസം നമുക്ക് ലോങ് ജേണി ഉള്ളപ്പം. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. കുട്ടികളുടെ കാര്യം അതുപോലെ തന്നെ നാളത്തേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിൽ പലവരും പലപ്പോഴും മറന്നു പോകുന്ന നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ അതും മറക്കരുത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ മുടി ഒന്ന് ചെറുതായിട്ട് സ്ട്രെയിറ്റൻ ചെയ്തു
ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെയിൽ പോളിഷ് ഇട്ടു കേട്ടോ. പക്ഷേ നെയിൽ പോളിഷ് ഇട്ടിട്ട് അത്ര സാറ്റിസ്ഫൈ ആയില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്തോ എൻ്റെ ഡ്രസ്സിന് മാച്ച് ആവും എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണെങ്കിലും അത് അത്ര സെറ്റായില്ല. പിന്നെ ഞാനത് മാറ്റാനൊന്നും നിന്നില്ല കേട്ടോ. അടുത്ത ദിവസത്തേക്കുള്ള പരിപാടികളാണ് ഇനി തുടങ്ങുന്നത്. രാവിലെയാണ്. അപ്പോൾ രാവിലത്തെ ഏറ്റവും വലിയ ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. നല്ലൊരു ഉറക്കം കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ സമയത്തിന് തന്നെ നമുക്ക് പോകാനും റിലാക്സ് ആയിട്ട് പോകാനും പറ്റും. അടുത്ത ഞാൻ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം, അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന കുറച്ച് പണികളുണ്ടല്ലോ, ആ പണികളെല്ലാം ഒന്ന് ചെയ്ത് തീർക്കാം എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ കുട്ടികളെ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ നമുക്ക് റെഡിയാവുന്നതൊക്കെ നോക്കാമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ബ്രെഡും നൂട്ടലും ഒന്ന് പരട്ടി വെച്ചു കേട്ടോ. ഇവർക്ക് രാവിലെ കഴിച്ചിട്ട് ഒരു ബ്രെഡെങ്ങാനും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ ഛർദിയുടെ പ്രശ്നം വരും. അത് കാരണം അതിനുള്ളതും അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ഞാൻ പാക്ക് ചെയ്തും വെച്ചു. അപ്പോൾ പിന്നെ വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് വിശക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ തന്നെ ചപ്പാത്തി, ഞാൻ ഫ്രോസൺ ചപ്പാത്തി എടുത്ത് അത് ചൂടാക്കിയിട്ടുണ്ട്, നൂട്ടലിനെയും പരട്ടി വെച്ചിട്ടുണ്ട്. അത് മെയിൻ ഞാൻ ഫോക്കസ് ചെയ്ത് പിള്ളേർക്ക് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്വീറ്റ് കോൺ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുട്ടികളുടെ ലഞ്ചും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെഡിസിൻ എന്നുള്ളത്. കാരണം ഒരു തലവേദന വന്നാലും എന്തെങ്കിലുമൊക്കെയാണ് മെഡിസിൻ വളരെ അത്യാവശ്യമാണ്. ഫൈനലി നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ലിസ്റ്റുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ ആഡ് ചെയ്യാൻ പറ്റും, പെട്ടെന്നെല്ലാം സെറ്റാക്കാൻ പറ്റും. മറക്കൊന്നും ചെയ്യാതെ അതെല്ലാം ചെക്ക് ലിസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു എല്ലാം എടുത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ദാ ഇതുപോലൊരു ബാഗിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫുഡുകളും സ്നാക്സുകളും വൈബ്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി റിലാക്സ് ആയിട്ടുള്ളൊരു ജേണിക്ക് നമുക്ക് വളരെ റിലാക്സ് ആയി ഒരു ലോങ് ഡ്രൈവ് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. ഒരുപാട് ടിപ്സ് ഒരുപാട് പേര് ചെയ്യുന്നതുണ്ടാവും. ഇതൊക്കെ വളരെ മിനിമലായിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. വളരെ മിനിമലായിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ തലയിലെടുത്ത് വയ്ക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വളരെ കുറഞ്ഞ ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.